നമസ്കാരം. ആർ എസ് എസിന്റെ അടുത്ത ലക്ഷ്യം, ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം മുസ്ലിം പെൺകുട്ടികളാണ് കേട്ടോ. മുസ്ലിം സ്ത്രീകളെ സമീപിക്കാൻ അവർക്ക് കെട്ടുകളിടാൻ, രക്ഷാബന്ധൻ കെട്ടുകളിടാൻ, അതിനുവേണ്ടിയിട്ട് ആഗസ്റ്റ് 30-ാം തീയതിയാണ് രക്ഷാബന്ധൻ മഹോത്സവം. കേരളത്തിലൊന്നും ഈ സാധനം ഇല്ല. ഇവന്മാർ മാത്രമാണ് കൊണ്ടു നടക്കുന്നത്, ആർഎസ്ആർ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു മഹോത്സവമാണ് രക്ഷാബന്ധൻ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാലക്കാടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ രാഖിയുമായിട്ട് പോകുന്നു. രാഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചന്റെ നായികയായിരുന്നു രാഖി. കൈമ കെട്ടുന്നത് ഹിന്ദുവാകാനുള്ള തന്ത്രമാണ്. ഒരു 10-25 ചരട് മാഞ്ചന് കൈമ കെട്ടുക, ഇങ്ങനെ കൈമ കെട്ടുക, എന്നിട്ട് ഒരു കൊറി തൊട്ടാൽ ഹിന്ദുവായി. ഞങ്ങളതിനെ ജന്തുവായി എന്ന് പറയും. ആ സാധനം വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് നടക്കുന്ന വഴി കൂടെ നടക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ വഴിയുടെ എതിർവശത്ത് വരുന്നു, ഇവർ രാഖിയുമായിട്ട് പോകുന്നു. എന്നെ കണ്ടപ്പോൾ തല താഴ്ത്തി, കാരണം അവരിൽ എന്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ തല താഴ്ത്തും. അറപ്പും വെറുപ്പുമാണ് ഈ കൂട്ടം ആളുകളോട്. അവർ പള്ളിയിൽ കയറി ചെന്നു, രക്ഷാബന്ധൻ കെട്ടിക്കൊടുത്തു, പള്ളിയിലെ കത്തീവ് ഓ കൈ നീട്ടിക്കൊടുത്തു, പള്ളിയിൽ അച്ഛൻ ഓ കൈ നീട്ടിക്കൊടുത്തു. ഇവര് രക്ഷാബന്ധൻ കെട്ടി പള്ളിയുടെ പടിയിറങ്ങി. പടിയിറങ്ങിയ സമയത്ത് പടിക്ക് പുറത്തൊരു രക്ഷാബന്ധൻ അനാഥമായിട്ട് കിടക്കുന്നു. എടുത്തു നോക്കിയപ്പോ ഏതാ കത്തീവിന് കെട്ടിക്കൊടുത്ത രക്ഷാബന്ധൻ അയാൾ വലിച്ചെറിഞ്ഞു, പള്ളിയിലെ അച്ഛന് കൊടുത്ത രക്ഷാബന്ധൻ അദ്ദേഹവും വലിച്ചെറിഞ്ഞു. ഇപ്പോ മുസ്ലിം സ്ത്രീകൾക്ക് ഇവിടെ രക്ഷാബന്ധൻ കെട്ടിക്കൊടുക്കുന്നത് അതിൻ്റെ സങ്കല്പം. യുദ്ധത്തിനേക്കും പോകുന്ന അഥവാ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അവരുടെ രക്ഷയ്ക്കായിക്കൊണ്ടും അവരിലൂടെ തങ്ങൾക്ക് രക്ഷ കാംക്ഷിച്ചുകൊണ്ടും സഹോദരി സഹോദരന് കെട്ടിക്കൊടുക്കുന്നതാണ് രക്ഷാബന്ധൻ. അതൊക്കെയാണ് ഉത്തരേന്ത്യയിൽ നല്ല സങ്കല്പമാണ്. പക്ഷെ ഇവരത് ഇവരുടേതാക്കി മാറ്റിയ സമയത്ത് അതിനോട് ഒരു അറപ്പ് തോന്നി. ഓണത്തെ ശ്രാവണ മഹോത്സവമാക്കി മാറ്റാനും വാമനാവതാരത്തിന് വാമനമൂർത്തിയുടെ ഉത്സവമാക്കി മാറ്റാനും ശ്രമിച്ച സമയത്ത് കേരളത്തിലത് നടന്നോ? നടന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാവേലിയാണ് നമ്മുടെ മനസ്സിൽ. അതിന് പകരം വാമനജയന്തി ആയിട്ട് ആഘോഷിച്ച് നമ്മൾ തയ്യാറായിരുന്നില്ല. അപ്പം ഇങ്ങനെ പല സാധനങ്ങൾ അടിച്ചു കയറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ബി ജെ പിയിലെ പിള്ളേരോട് പറഞ്ഞിരിക്കുകയാണ്, എല്ലാം മുസ്ലിം സ്ത്രീകൾക്കും കെട്ടിക്കൊടുക്കാൻ, അതായത് മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഇപ്പോൾ വരുന്നത്. അങ്ങനൊരു അർത്ഥമാണോ വരുന്നത്? വോട്ട് 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 അതന്നെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സഖ്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതുവരെ മുഖത്തോട് മുഖം നോക്കാതെ ശത്രുക്കളായിട്ട് വർത്തിച്ച ആളുകൾ പോലും കാണുമ്പോൾ സുഖല്ലേ എന്ന് ചോദിക്കും. അത് ഇലക്ഷൻ്റെ മഹിമ, നല്ല കാര്യമാണ്. അപ്പം മാസാമാസം ഇവിടെ ഇലക്ഷൻ ഉണ്ടായി, അത്രയും നല്ലത്. ആളുകളെ വിനയം കാണാൻ പറ്റും. രണ്ടായിരത്തി ലോകസഭാ ഇലക്ഷൻ വരുമ്പോൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിലാണെങ്കിൽ മുസ്ലിം, കേരള ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങളുടെ അടുത്ത് പോയിട്ട് മാത്രം തേനൊലിപ്പൻ പരിപാടി അത് അവർ ഏറ്റുവാങ്ങുന്നില്ല. അവരെയും കൂടി ബി ജെ പിയിൽ അണിചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ള പല പരിപാടികളും മനസ്സുകൊണ്ടിട്ട്, കാരണം
പത്ത് പതിനെട്ട് 20% ആളുകൾ മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ. അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇന്ത്യ നല്ല രീതിയിൽ സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവരെ വരുതിയിലാക്കാൻ കണ്ട മാർഗമാണ് അവരുടെ സ്ത്രീകളുടെ മനസ്സിനെ വരുതിയിലാക്കുക എന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് കണ്ട ഒരു മാർഗമാണ് മുത്തലാഖ് നിരോധനം. മുത്തലാഖ് നിരോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വോട്ട് മുഴുവൻ തൂരുന്നതെങ്കിലും ഒഴുകി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ കർണാടകം പോയി, തമിഴ്നാട് കിട്ടില്ല, കേരളത്തിൽ തൃക്കാക്കര കെട്ടിവെച്ച പണം പോയി, ഇനി തെലങ്കാന പോകുന്നുള്ള കാര്യം 100% ഉറപ്പായി, മധ്യപ്രദേശിലും ഗവൺമെന്റ് രൂപീകരിക്കാൻ ഇന്നത്തെ നിലയിലാണെങ്കിൽ അപ്പോൾ അവിടെ ചാക്കേട്ടുപിടുത്തം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം പുരുഷന്മാരുടെ വോട്ട് കിട്ടും. അങ്ങനൊരു വികലമായിട്ടുള്ള മനഃശാസ്ത്രം അത് വെച്ചുകൊണ്ടാണ് മുത്തലാഖ് നടപ്പാക്കിയത്. അതോടുകൂടി മുസ്ലിം സ്ത്രീകളുടെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വ ബോധം വലിയ രൂപത്തിൽ വർദ്ധിച്ചു എന്നാണ് ബി ജെ പി അവകാശപ്പെട്ടത്. മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതത്വം മുസ്ലിം പുരുഷന്മാരില്ല, ആ പുരുഷന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം അവിടെ തലകുത്തി നിൽക്കുന്ന മരങ്ങളല്ല അവിടെയുള്ളത്, വേരുകൾ ആഴത്തിൽ ഇറങ്ങി നിൽക്കുന്ന മരം, അങ്ങനെ സാധാരണ മരം, അതിൻ്റെ വേരുകളാണ്, അതിൻ്റെ തായ്തടിയാണ് അവിടുത്തെ പുരുഷന്മാർ. അവർ മേലെ കയറിക്കൊണ്ട് ഒരു സ്ത്രീക്ക്, ആ സ്ത്രീക്ക് അവരുടെ നിലനിൽപ്പ് അവരാവശ്യപ്പെടുന്നില്ല ഇസ്ലാമിൽ, മുസ്ലിങ്ങളിൽ. ആയതുകൊണ്ട് തന്നെ അവിടെ തലയിൽ കയറി വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. തലയ്ക്കലല്ല വെള്ളമൊഴിക്കുക, കടയ്ക്കൽ വെള്ളമൊഴിക്കാൻ പറ്റുമോ? മുസ്ലിം പുരുഷന്മാർ, ചെറുപ്പക്കാർ അവരുടെ മനസ്സിനെ ഹർട്ട് ചെയ്യാതെ, അവരുടെ മനസ്സിനെ കണ്ടറിഞ്ഞ് അതിനോടൊപ്പം നീങ്ങാൻ അതിൽ നിൽക്കി നിങ്ങൾക്ക് ഈ നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് കഴിയൂ? കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഏതായാലും മുത്തലാഖിന് ശേഷം വന്നിട്ടുള്ള മറ്റൊരു പരിപാടിയാണ് രക്ഷാബന്ധൻ മഹോത്സവം, കൈകെട്ടൽ, കൈപിടിച്ച് കെട്ടിക്കൊടുക്കൽ. മുത്തലാഖ് വലിയ വിജയമായി ഇന്ന് പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ബംഗാളിൽ കണ്ടത്. കെട്ടിവെച്ച പണം പോയവരുടെ കണക്ക് അതവിടെ കൈയും കണക്കൂല്ല എന്നുള്ളത് സത്യം. നിയമസഭയിൽ സ്വപ്നം കാണാൻ പറ്റില്ല, വട്ടപൂജ്യമായി മാറി. മുത്തലാഖ് നിരോധനത്തിന്റെ ഗുണങ്ങളാണ്. കർണാടകം 7 നിലയ്ക്ക് പൊട്ടി, 8 നിലയ്ക്ക് പൊട്ടി, പൊട്ടി 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 തകർന്ന് ചീളായി മാറി. മുത്തലാഖിൽ നിന്ന് കിട്ടിയതാ. എന്നിട്ട് പറയുന്നു മുത്തലാഖ് നിരോധിച്ചപ്പോൾ മുസ്ലിം സ്ത്രീകൾ മുഴുവൻ കൂട്ടത്തോടുകൂടി വന്ന് വോട്ട് ചെയ്തു, കോപ്പ് ചെയ്തു. അപ്പോൾ അവരുടെ പിന്നാലെ മുസ്ലിങ്ങളും വോട്ട് ചെയ്തു. അങ്ങനെ ഇസ്ലാമോഫോബിയയുടെ കരിപുരണ്ട ബി ജെ പിയുടെ മുഖത്തിന് മാറ്റം വന്നു എന്ന് അവർ തന്നെ പറഞ്ഞ് പരത്തുകയാണ്. വരാനിരിക്കുന്ന രക്ഷാബന്ധൻ ഓഗസ്റ്റ് 30 ഉത്സവത്തിൽ നിങ്ങൾ ഓരോരുത്തരും സംഘപരിവാറിൻ്റെ ആളുകൾ, ബി ജെ പിയുടെ ആളുകൾ അപ്പുറത്തുള്ള വീടുകൾ പോയിട്ട് ചേച്ചി ചേച്ചി എന്നല്ല അല്ലേ, വിളിച്ചു വരും ആ കുല്ല എന്ന് പറയാൻ. ഏ, അതൊരാൾ പറഞ്ഞിട്ടുള്ള ഡയലോഗാണല്ലേ. കടന്നു പോടാ, അയ്യ അതും വേറൊരാൾ പറഞ്ഞു. അതിൻ്റെക്ക് സ്പോൺസറിങ് അതിൻ്റെക്ക് പാറ്റന്റ് ഓരോരുത്തരും എടുത്തു കഴിഞ്ഞു. കടന്നു പോ, അത് പിണറായി വിജയൻ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എന്തിനാ നിങ്ങൾ പറഞ്ഞു ചോദിക്കും, അത് പ്രശ്നവും. പാപ്പുല്ലേ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അളകും. നിങ്ങൾക്കിഷ്ടമുള്ള വേറെ എന്തെങ്കിലും പറ, ഒന്നും പറ്റിയില്ല അറബിയിലുണ്ട് തെറി പറ. അല്ലെങ്കിൽ ചൂലെടുത്ത് അത് തീട്ടത്തിന് മുക്കിയവരുടെ മോന്തമ്പ് രണ്ടു വെച്ച് കൊടുക്കുക. ഇറങ്ങിപ്പോടാന്ന് അതിൻ്റെ മക്കളാധാരണം പറഞ്ഞിട്ടുണ്ടോ? എല്ലാ രീതിയിലും ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ച്, അപമാനിച്ച്, അവരെല്ലാ മുന്നേറ്റങ്ങൾക്കും തടസ്സം തീർത്തതിന് ശേഷം
ഏകദേശം വരുന്ന സമയത്ത് ടറ്റ എന്ന് പറഞ്ഞു വരുമ്പോ അവന്റെ മോന്തായത്തിന്റെ ഷേപ്പ് മാറ്റിവിടുക അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അഭിമാനമുള്ളവരത് ചെയ്യോ ചെയ്യോ ചെയ്യാതിരിക്കോ? ഏതായാലും വരുമെന്നുള്ള കാര്യം ഉറപ്പായി. നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അതിന് കണ്ടു കാണണമല്ലോ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടുന്നതിന്റെ ആവശ്യകത മോദിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. കാരണം ആ ചന്ദ്രതാരകം ഞാൻ തന്നെ എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അധികമായിട്ടുള്ള അധീശത്വത്തോടെ വാഴുന്ന സമയത്ത് എമർജൻസിക്ക് ശേഷം ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട കഥയാണ്. ഞങ്ങളുടെ വീടിനടുത്ത് വേലായുധൻ എന്ന് പറയുന്ന ഒരു മൂശാരി ആയിട്ടുള്ള ആളവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കലാപരമായിട്ടുള്ള വർക്കുകൾ കാണാൻ ഞങ്ങളൊക്കെ അവിടെ ചെന്നിരിക്കാറുണ്ടായിരുന്നു. ഇലക്ഷൻ വന്നു, രാത്രി 11 മണി വരെ കാത്തിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ റിപ്പോർട്ട് വരുന്നില്ല. 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ കേൾക്കുന്നു, റായ്ബറി അന്ന് റായ്ബറയിലെ മറ്റോ തോന്നുന്നുണ്ട്, ഏതോ ആവട്ടെ, റായ്ബറയിലേമേ ഇന്ദിരാഗാന്ധി ഹർഗയ ഉടനെ തന്നെ ഇങ്ങനെ പടകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പടകം മുഴുവൻ പൊട്ടിച്ചു, ഭയങ്കര സന്തോഷം. ഇന്ദിരാഗാന്ധിക്ക് അധികാരം ഞങ്ങളുടെ ഭാര്യയും മക്കളൊക്കെയും കൂടി വലിയ രീതിയിൽ ആഘോഷം തുടങ്ങി. അപ്പം അടുത്ത വീട്ടിലെ ഒരു വിശ്വചേട്ടനും ഞാനുണ്ട്, അങ്ങനെ നേവിയിലൊക്കെ ആയിരുന്നു. അദ്ദേഹം മന്ത്രി പറഞ്ഞു, ഡോ വേലായുധൻ, ഹായ്, എന്താ വിശ്വേട്ടാ, ഞാൻ എന്താ പടകം പൊട്ടിച്ചേ? ഹായ് ഇന്ദിരാഗാന്ധി ചോദിച്ചു. എടോ ഇന്ദിരാഗാന്ധി തോറ്റു എന്നാ പറഞ്ഞേ. ഹായ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞല്ലോ. എടോ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ജിത് ഗയ എന്നല്ല ഹർഗയ എന്നാ പറഞ്ഞ തോറ്റു എന്നാ. വിശ്വേട്ട മിണ്ടാന്തിക്ക് വിശ്വേട്ട ആളെ കളിയാക്കാണ്ട് ആളെ വീണ്ടും പടകം പൊട്ടിക്കാൻ തുടങ്ങി. പക്ഷേ തൊട്ടപ്പുറത്തെ വീട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ കുഞ്ഞുണ്ണിച്ചേട്ടൻ എന്ന് ഒരാളുണ്ടായിരുന്നു, അവിടെ പടകം പൊട്ടാൻ കാണാനില്ല. അന്ന് ഫോൺ വിളിച്ചു പറയാനുള്ള ഇങ്ങനത്തെ സംവിധാനങ്ങളില്ല. പിറ്റേ ദിവസം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായപ്പോൾ വിശ്വേട്ടനോട് വിളിച്ചു പറയണേ, വിശ്വേട്ടാ ഞാൻ പടകം പൊട്ടിച്ചതേ ഗൗരിയമ്മ തോറ്റതിൻ്റെ പേരില്ലാന്ന്. ആ വർഷം ഗൗരിയമ്മ തോറ്റിരുന്നു. പറഞ്ഞു വരുന്നത് ഇന്ദിരാഗാന്ധിക്ക് പോലും കെട്ടിവെച്ച പടം പോയ അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുട്ടുകാല് കൂട്ടിയിടിക്കാൻ തോന്നിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ മരണം വരെ പുറത്തു നിർത്താനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു, ഒരാളൊരു കുറ്റം ചെയ്താൽ ആ കുറ്റം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഫുൾ പവറിൽ ശിക്ഷ കൊടുത്തത്, അതിനകത്തൊരു ദുരുദ്ദേശമില്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ച സമയത്ത് പലരുടെയും തലതാന്ന് പോയി പ്രത്യേക കീഴ്ക്കോടതികളുടെ. ഏതായാലും അദ്ദേഹത്തിന് ലോക്സഭാംഗത്വം തിരിച്ചു കിട്ടി, ഇലക്ഷനിന് മത്സരിക്കാം, അതൊക്കെ ആയിട്ടുണ്ട്. ശിക്ഷാ കാര്യങ്ങൾ അത് വന്നിട്ടില്ല, പിഴയിട്ട് പോകാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെയാണ് കോടതി ഇത്രയും വലിയ ആൾക്കാരുടെ പേര് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ, ജയിൽ ശിക്ഷ വരാനുള്ള സാധ്യതയില്ല. എന്തോ ആവട്ടെ, അപ്പോൾ പാർലമെന്റിലേക്ക് ഇനി നമ്മളുടെ ഒരു വരവുണ്ട് രാജകുമാരൻ്റെ, അതൊരു 1.5 വരവായിരിക്കും. കാണാൻ കൊതിയാവുക. മാത്രമല്ല ഇന്ത്യയിൽ ഇന്നലെ വരെയുണ്ടായിരുന്ന പരിവേഷമല്ല രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിക്കുള്ളത്. എനിക്കറിയാവുന്ന BJP വരെ പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും സത്യസന്ധനാ, അന്തസ്സുള്ളവനാ, ആവ്യാത്തിയുള്ളവനാ എന്ന്. അപ്പം അവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഉള്ളിൽ ഞാൻ പ്രധാനമന്ത്രിയാകും. കൊച്ചുമ്പ് ചോദ്യം, ആകുമോ? ഹേയ് ഞാനാകും പ്രധാനമന്ത്രിയാകും ഉറപ്പാ. കുറച്ച് കഴിയുമ്പോൾ ചോദ്യം, ഉള്ളിൽ നിന്ന് വരുന്നതാ? ആകുമോ? ഉറപ്പാണോ? ആ ഒരു അവസ്ഥ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭയവുമുണ്ട്. ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഫോറിനിൽ പോകുന്ന അവിടെ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ടാണെന്ന്. തോൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എവിടെയും പോകുന്നില്ല, ഉത്തരകാശിയിൽ പോയി അല്ലെങ്കിൽ ഗംഗോത്രിയിൽ പോയിട്ട് ഹോം എന്ന് പറഞ്ഞ അവിടെ കാവ്യോത്സവം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും തല്ലില്ലല്ലോ. പൂർവ്വചരിത്രം, എനിക്കങ്ങനെ പൂർവ്വചരിത്രമില്ല, പൂർവ്വാശ്രമം വിട്ടു ആണല്ലോ സന്യാസിയുടെ സ്വഭാവം. അപ്പം അതിനുള്ള റിഹേഴ്സൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ബാണ്ഡവുമായിട്ട് താൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പോവുകയാണ് നല്ലത്, നിങ്ങളുടെ സമയം ആഗതമായി എന്ന് വരുമ്പോൾ ബാണ്ടക്കെട്ട് കെടുക്കേണ്ടി വരുമെന്ന് മനസ്സിലിങ്ങനെ തോന്നുമ്പോൾ, കാവ്യവസ്ത്രം ചുറ്റേണ്ടി വരുന്ന മനസ്സിൽ തോന്നുമ്പോൾ ചെറുതായ രീതിയിലൊരു ഒരു ഒരു ചഞ്ചലിപ്പ് ഹൃദയം കിടന്നൊന്ന് തുടിക്കുന്നു. പേടികൊണ്ട് എളുപ്പമല്ല സന്യാസിയാകുക എന്ന് പറഞ്ഞാൽ. ആയതുകൊണ്ടാണ് പലതരം ആയുധങ്ങളെ പുറത്തെടുക്കുന്നത്. ജാതി ആയുധം, മതത്തിന്റെ ആയുധം, വർണ്ണവെറിയുടെ ആയുധം, ഇതൊക്കെയാണല്ലോ ഇപ്പൊ ഹരിയാനയിൽ നടക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ. ഇവിടെ അവിടെ മറ്റേ എന്തെങ്കിലും പറയാം, മണിപ്പൂരിലെ മുസ്ലിങ്ങൾക്കെതിരെ, ഹരിയാനയിലും അതുപോലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെതിരെ, ഹരിയാനയിലെ മുസ്ലിങ്ങൾക്കെതിരെ ഒരു ഒരു ഖത്തീബിനെ ഒരു ഉസ്താദിനെ വരെ കൊന്നു. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഒക്കെ നടക്കുന്നത് അതിൻ്റെ പേരിലൊക്കെയാണല്ലോ നടക്കുന്നത്. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി വരുമോ വരില്ലേ എന്നൊരു ചോദ്യമെങ്കിലും സത്യസന്ധമായിട്ട് ഞാൻ കേട്ടതാണ് സത്യം. മോദി വരുമോ അതോ വരാതിരിക്കോ, ആ ഒരു സംശയം മനുഷ്യ മനസ്സിലേക്ക് കയറ്റിവിടുന്നതിൽ രാഹുൽ ഗാന്ധി വലിയ രൂപത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിലെ ഹൊറിബിൾ ടെറിബിൾ ആയിട്ടുള്ള ഭൂരിപക്ഷമായിട്ട് മോദി ഇനി അധികാരത്തിൽ കയറില്ല എന്നുള്ള കാര്യം മൂന്ന് തരം, അതുറപ്പാണ്. ആ ഒരു ഭയം കൊണ്ടാണ് ഇപ്പോ മുസ്ലിങ്ങളെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളായിട്ട് രംഗത്തിറങ്ങിയത്. അവിടെ മുസ്ലിം പുരുഷന്മാരെ ലക്ഷ്യം വെച്ചിട്ടില്ല, മുത്തലാഖ് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ സ്ത്രീകളുടെ കൈമേ കെട്ടാൻ പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സ്ത്രീകളുടെ ഉള്ളിൽ സോഫ്റ്റ് കോർണർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം പുരുഷന്മാരും ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കും എന്നുള്ള രീതിയിലുള്ള മനപ്പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി നരേന്ദ്രമോദി. അങ്ങനെ മനപ്പായസം ഉണ്ടോണ്ടിരിക്കുകയാണ്. ഏതായാലും സൂക്ഷിച്ച് ജയിക്കുക. ഓഗസ്റ്റ് 30-ാം തീയതി ആകുമ്പോഴേക്കും പുതിയ ചൂര് വാങ്ങിച്ച് വെച്ചോളൂ കേട്ടോ വീട്ടിലേക്ക്. വരും ഇവര് മറ്റേ എടത്താളം കുട്ടി PP വിളിച്ച് ടാറ്റാ.